ഡിയർ സ്റ്റുഡൻസ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചത് ബൈപ്രോസ് ഫ്ലോ സിസ്റ്റം നമ്മുടെ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ സിസ്റ്റം പാർട്സിൽ വരുന്ന ഓയിൽ ഫിൽറ്ററിൻ്റെ രണ്ട് സിസ്റ്റത്തിൽ ഒന്നായിരുന്നു ബൈപ്രാസ് സിസ്റ്റം എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ വീഡിയോസും നമ്മൾ കണ്ടതാണ് അതിൽ വർക്കിങ്ങും അതിൻ്റെ ഒക്കെ നമ്മൾ പഠിച്ചു ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫുൾ ഫ്ലോ സിസ്റ്റം എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഓക്കെ അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബൈപ്പാസ് ഫ്ലോ സിസ്റ്റത്തിൽ ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ് എന്ത് ചെയ്യുന്നത് കൃത്യമായിട്ട് ഫിൽറ്ററിങ് എലമെൻറ്റിലൂടെ കടന്ന് നമ്മുടെ എഞ്ചിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നത് എന്നാൽ നമ്മുടെ ഫുൾ ഫ്ലോ സിസ്റ്റം ആ ഒരു പേര് തന്നെ നോക്കിയാൽ മതി ഫുൾ ഫ്ലോ ആണ് അല്ലേ ഫുൾ ഫ്ലോ സിസ്റ്റത്തിൽ പമ്പ് ചെയ്യപ്പെടുന്ന മുഴുവൻ ഓയിലും ഫിൽറ്ററിലൂടെ ഒഴുകി ശുദ്ധീകരിക്കപ്പെട്ടതിന് ശേഷമാണ് എഞ്ചിൻ്റെ ബിയറിങ്ങുകളിലും മൂവിംഗ് പാർട്സുകളിലും എത്തുന്നത് ഓക്കെ അതാണ് ഇതിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള പോയിന്റ് ഓക്കെ എന്താ പറയുന്നത് ഒരു ഫുൾ ഫ്ലോ സിസ്റ്റത്തിൽ പമ്പ് ചെയ്യപ്പെടുന്ന മുഴുവൻ ഓയിലും ഫിൽട്ടറിലൂടെ കടന്നു പോയതിനു ശേഷം ആണ് ബിയറിങ്ങുകളിൽ എത്തുന്നത് ഓക്കെ ഇനി നിങ്ങളിവിടെ റൈറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫുൾ ഫ്ലോ സിസ്റ്റത്തിൻ്റെ ചിത്രം കാണാൻ സാധിക്കും അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് താഴെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഓയിൽ സമ്പ് കാണാം ഓയിൽ സമ്പിൽ സ്വാഭാവിക കിട്ടുന്നുണ്ടായിരിക്കും നമ്മുടെ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ ഉണ്ടായിരിക്കും പിന്നെ ഒരു കൊയാൾസ് ഫിൽറ്റർ അല്ലെങ്കിൽ നമ്മുടെ പ്രൈമറി ഫിൽറ്റർ അല്ലെങ്കിൽ നമ്മൾ നോർമലി വിളിക്കുന്ന സ്ട്രെയിനർ അവിടെ കൊടുത്തിട്ടുണ്ട് എന്തിനാണ് സ്ട്രെയിനർ കൊടുക്കുന്നത് ഓയിൽ ലൂബ്രിക്കേറ്റിംഗ് ഓയിലിൻ്റെ ഭാരം കൂടിയതും വലുപ്പമേറിയതുമായിട്ടുള്ള ഡേർട്ടുകളെ അപദ്രവ്യങ്ങളെ അരിച്ചു മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ഫിൽറ്റർ അവിടെ കൊടുത്തിട്ടുള്ളത് അതിനുശേഷം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഓയിൽ പമ്പ് ഒരു ഗിയർ ടൈപ്പ് ഓയിൽ പമ്പ് അവിടെ കാണാൻ സാധിക്കും ആ ഓയിൽ പമ്പിൽ നിന്ന് ഡയറക്റ്റ് കണക്ഷൻ പോകുന്നത് ഒരു ഓയിൽ ഫിൽറ്ററിലേക്കാണ് ഓക്കെ കഴിഞ്ഞത്തിലൊരു ബൈപ്പാസ് കണക്ഷൻ ആണ് പോയിരുന്നതെങ്കിൽ ഇതിലെന്ത് ചെയ്യുന്നുണ്ട് ഒരു ഡയറക്റ്റ് കണക്ഷൻ നമ്മുടെ ഓയിൽ പമ്പിൽ നിന്നും ഡയറക്റ്റായിട്ട് എങ്ങോട്ട് പോകുന്നുണ്ട് നമ്മുടെ ഓയിൽ ഫിൽറ്ററിലേക്ക് പോകുന്നുണ്ട് അതിനുശേഷം ശുദ്ധീകരിച്ച ശേഷമാണ് നമ്മുടെ ഓയിൽ ഫിൽറ്ററിൽ നിന്നും എന്ത് ചെയ്യുന്നത് എഞ്ചിനിലേക്ക് ഈ ഒരു ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ ഓയിലെത്തുന്നത് അതിനുശേഷം എഞ്ചിനിലെ ബിയറിംഗ്സിനെയും അതുപോലെ തന്നെ മൂവിങ് പാർട്സിനെയൊക്കെ നല്ല രീതിയിൽ ഫിൽറ്ററിങ് എലമെൻറ്റ് ഫിൽറ്ററിങ് ചെയ്തതിന് ശേഷം വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട് ആ ഒരു ഓയിൽ നമ്മുടെ താഴോട്ട് നമ്മുടെ ഓയിൽ സമ്പിലേക്ക് തന്നെ തിരിച്ചെത്തുന്നുണ്ട് ആ തിരിച്ചെത്തുന്ന അവസരത്തിലാണ് കുറച്ച് വെയ്റ്റ് കൂടിയതും ഭാരം കൂടിയതുമായിട്ടുള്ളൊക്കെ ഡേർട്ടുകൾ ഉണ്ടാവുക അതിനെ ഫിൽട്ടർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സെക്ക് പ്രൈമറി ഫിൽറ്റർ ആയിട്ടുള്ള ഓയിൽ സ്ട്രെയിനർ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഫ്ലോ ഒന്നും കൂടി നോക്കാം ഓക്കെ ഇപ്പോൾ ഇവിടെ താഴെന്തുണ്ടായിരിക്കും ഈ ഒരു ഭാഗത്ത് നമ്മുടെ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ ഉണ്ടായിരിക്കും ഈ ഒരു സ്ട്രെയിനർ വഴി ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ എന്താണ് ഓയിൽ പമ്പിലെത്തുന്നു പമ്പിലെത്തിയ ഓയിൽ ഡയറക്റ്റായിട്ട് നേരെ ഓയിൽ ഫിൽറ്ററിലേക്ക് എത്തി ഈ ഒരു ഫിൽട്ടറിംഗ് എലമെൻ്റ് ഉണ്ടായിരിക്കും ഈ ഒരു ഫിൽട്ടറിംഗ് എലമെൻറ്റിലൂടെ കടന്നു പോയതിനു ശേഷം എന്ത് ചെയ്യണം നമ്മുടെ എഞ്ചിനിലേക്ക് ഫിൽറ്ററിങ് ആയിട്ടുള്ള നല്ല പ്യുവറായിട്ടുള്ള ഓയിൽ വീണ്ടും എന്ത് ചെയ്യുകയാണ് നമ്മുടെ എഞ്ചിൻ്റെ ഭാഗങ്ങളിൽ പോയി എഞ്ചിൻ്റെ ഭാഗത്തുള്ള മൂവിങ് പാർട്സിനെയും ഗിയറിങ്ങിനെയൊക്കെ എന്ത് ചെയ്യുകയാണ് ലൂബ്രിക്കേറ്റ് ചെയ്യുകയാണ് ലൂബ്രിക്കേറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും എന്ത് ചെയ്യണം നമ്മുടെ താഴോട്ട് റിട്ടേൺ ടു സംപ് എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തിലൂടെ എന്ത് ചെയ്യുകയാണ് നമ്മുടെ ഓയിൽ സംപിലേക്ക് തിരിച്ചെത്തുകയാണ് ചെയ്യുന്നത് ഓക്കെ ഇതാണ് ഒരു ഫുൾ ഫ്ലോ സിസ്റ്റത്തിൽ നടക്കുന്നത് പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു പോയിന്റ് എന്താ വെച്ചാൽ ചില കാരണം കൊണ്ട് ചിലപ്പോൾ ഈ ഒരു ഫിൽട്ടറിങ് ഓയിൽ പ്രവാഹം തടസ്സപ്പെട്ടാൽ അതായത് ഈ ഒരു ഫിൽട്ടറിംഗ് എലമെൻ്റിലൂടെ ഓയിലിന് ഫ്ലോ ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തു ചെയ്യും ഇതിലെന്തുണ്ടായിരിക്കും ഒരു ബൈപ്പാസ് ഉണ്ട് ഈ മേലെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫിൽട്ടർ റിലീഫ് ഉണ്ട് ആ ഫിൽട്ടർ റിലീഫ് വാൾവ് വഴി എന്തു ചെയ്യാണ് ശുദ്ധീകരിക്കപ്പെടാത്ത ബിയറിംഗ് ശുദ്ധീകരിക്കപ്പെടാത്ത ഓയിലെന്തു ചെയ്യും ഡയറക്റ്റായിട്ട് എഞ്ചിനിലേക്ക് എത്തും അതായത് എൻജിനിലേക്ക് ഓയിൽ എത്താതിരുന്നാലാണ് പ്രശ്നം ശുദ്ധീകരിച്ച് അതായത് ക്ലീനിങ് അല്ലാത്ത ഓയിൽ ഓയിലെത്തുന്നതിനേക്കാൾ പ്രോബ്ലമാണ് ഓയിൽ തീരെ എത്താതിരുന്നാൽ അത് നമ്മളൊന്ന് ഊഹിച്ചാൽ മതി ഇപ്പം നമ്മുടെ വാഹനത്തിൽ നമ്മുടെ വാഹനത്തിലേക്ക് എൻജിനിലേക്ക് തീരെ ഓയിൽ ഓയിലെത്താതിരിക്കുന്നതിനേക്കാളും നല്ലത് എന്താണ് കുറച്ച് ഡേർട്ടും കാര്യങ്ങളും ഫിൽറ്റേഡ് അല്ലാത്ത ഓയിലെത്തുകയാണെന്നുണ്ടെങ്കിൽ തീരെ ഓയിൽ എത്തുന്നതിനേക്കാളും എത്താതിരിക്കുന്നതിനേക്കാളും എന്താണ് ബെറ്റർ ആണ് ഓക്കെ അത്തരം അവസരങ്ങൾ ഉണ്ടാകുന്ന ഒരു ടൈമിൽ എന്ത് ചെയ്യുകയാണ് ഈ ഒരു ബൈപ്പാസ് വഴു തുറന്നിട്ട് ശുദ്ധീകരിക്കപ്പെടാത്ത ഓയിൽ എന്ത് ചെയ്യണം നമ്മുടെ ബീരങ്ങളിലേക്ക് എത്തും ഓക്കെ അങ്ങനെ എത്തുന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഓയിലില്ലാത്തത് കാരണം ഉണ്ടാകുന്ന ഒരുപാട് തകരാറുകളുണ്ട് ആ തകരാറുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇല്ലാണ്ടാക്കാൻ സാധിക്കും ഓക്കെ ഒരു ഫുൾ ഫ്ലോ സിസ്റ്റത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളും അതിൻ്റെ വർക്കിങ്ങും കാര്യത്തിലും വരുന്നത് ഇനി നമ്മുടെ സ്ലൈഡിൽ പറഞ്ഞിട്ടുള്ള പോയിൻറ്റ്സ് എന്തൊക്കെയാ നോക്കാം ഓൾ ദ എൻജിൻ ഓയിൽ ഗോസ്റ്റ് ടു ദ സിസ്റ്റം ത്രൂ ദ ഫിൽട്ടർ എന്താ പറയുന്നത് ഓൾ ഓയിൽ എല്ലാ ലൂബ്രിക്കേറ്റിംഗ് ഓയിലും എന്ത് ചെയ്യുന്നുണ്ട് കൃത്യമായിട്ട് ഫിൽട്ടർ വഴിയാണ് എന്ത് ചെയ്യുന്നത് സിസ്റ്റം ത്രൂ ഫിൽട്ടർ ഫിൽ ഫിൽട്ടർ വഴിയാണ് നമ്മുടെ എഞ്ചിൻ്റെ ഭാഗങ്ങളിലേക്ക് എത്തുന്നത് റിലേറ്റീവ്ലി എ കൊയാസ് ഫിൽട്ടർ ഈസ് യൂസ്ഡ് ഒരു കൊയാസ് ഫിൽട്ടർ അതായത് നമ്മൾ കഴിഞ്ഞ ബൈപ്പാസിലും പഠിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഒരു സ്ട്രെയിനർ ഉപയോഗിക്കുന്നുണ്ടെന്നും പിന്നെ പറയുന്ന എന്താ ലാസ്റ്റ് പോയിന്റ് റിലീഫ് വാൾവ് ഈസ് യൂസ്ഡ് ടു എൻഷ്യൂർ ഓയിൽ സപ്ലൈ ടു ദ എഞ്ചിൻ ഇൻ കേസ് ഓഫ് ഫിൽട്ടർ ക്ലോഗിങ് ഫിൽട്ടർ ക്ലോഗിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓയിൽ ഫിൽറ്ററാണ് ഒരു ഓട്ടോമൊബൈൽ ഭാഗങ്ങളൊക്കെ എന്താണ് നമുക്കൊരു പരിധി വരെ വിശ്വസിക്കാൻ സാധിക്കുള്ളൂ അതിനൊക്കെ എന്താണ് കാലപ്പഴക്കം തോറും തോറും എന്ത് ചെയ്യും അതിന് കേടുപാടുകളും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് ഫിൽറ്ററൊക്കെ പ്രോപ്പറായിട്ട് മാറ്റ് ചേഞ്ച് ചെയ്യുക അതുപോലെ ക്ലീനിങ് ഒന്നും ചെയ്തിട്ടില്ലെങ്കിലൊക്കെ എന്താണ് അതിന് തകരാറുകൾ വരാനുള്ള സാധ്യതകളൊക്കെ വളരെയധികം കൂടുതലാണ് അപ്പോൾ ഫിൽട്ടറിൽ നമ്മുടെ ഈ ഒരു ഫിൽട്ടർ എലമെൻറ്റിൽ ഒരുപാട് പൊടികളും ഡേട്ടുകളും അടിഞ്ഞു കൂടുന്ന ആ ഒരു ഇതിന് പറയുന്ന പേരാണ് ഫിൽട്ടർ ക്ലോഗിങ് എന്ന് പറയുന്നത് ഓക്കെ എന്താണ് ഫിൽട്ടർ ക്ലോഗിങ് ആ ഫിൽട്ടർ ക്ലോഗിങ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല അല്ലേ ഈ ഒരു ഫിൽട്ടറിലൂടെ നമ്മുടെ ഇഞ്ചി ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ സഞ്ചരിക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഓയിലിനവിടെ കൃത്യമായിട്ട് എത്താൻ സാധിക്കില്ല അങ്ങനെ എത്താൻ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഈ ഒരു ഫിൽട്ടറിങ് ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യുകയാണ് നമ്മുടെ ഈ ഒരു ഫിൽട്ടർ റിലീഫ് വാൾവ് വഴി എന്ത് ചെയ്യുക ഈ ഒരു എഞ്ചിൻ ഓയിലിന് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ എഞ്ചിൻ്റെ വി വിവിധ ഭാഗങ്ങളിലേക്ക് എത്താൻ പറ്റും ഓക്കെ അങ്ങനെ എത്തുന്നത് മൂലം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരുപാട് ഓയിലില്ലാത്തത് കാരണം ഉണ്ടാകുന്ന തകരാറുകളും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ സാധിക്കും എന്നുള്ളത് ഒരു വാൾവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഓക്കെ അപ്പോൾ നമ്മളൊന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബൈപ്പാസ് സിസ്റ്റത്തിനെ അപേക്ഷിച്ചിട്ട് നമ്മുടെ ഫുൾ ഫ്ലോ സിസ്റ്റം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് കുറച്ചും കൂടി ബെറ്റർ എഫിഷ്യൻസിയും കാര്യങ്ങളും തരുന്നുണ്ട് കാരണം ഇതിലൂടെ പോകുന്ന എല്ലാ ഓയിലും എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ഫിൽറ്റർ വഴി ശുദ്ധീകരിച്ച് കൃത്യമായിട്ടാണ് നമ്മുടെ എഞ്ചിൻ്റെ ഭാഗങ്ങളിലേക്ക് എത്തുന്നത് ഓക്കെ അത് എഞ്ചിൻ്റെ ലൈഫിനെ നല്ല രീതിയിൽ ബാധിക്കും അല്ലേ എഞ്ചിന് ബെറ്റർ ലൈഫും കാര്യങ്ങളൊക്കെ കിട്ടും ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പ്രധാനമായിട്ടും ഒരു ഫുൾ ഫ്ലോ സിസ്റ്റത്തിൽ വരുന്നത് ഫുൾ ഫ്ലോ സിസ്റ്റത്തിന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ഫുൾ മുഴുവൻ ഓയിലും ഫിൽറ്ററിലൂടെ ശുദ്ധീകരിക്കപ്പെട്ടിട്ടാണ് ഇഞ്ചിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നത് ഇനി ഇൻ കേസ് എന്തെങ്കിലും ഒരു ഓയിൽ ഫിൽറ്ററിൽ എന്തെങ്കിലും ഒരു ഫിൽറ്റർ ക്ലോഗിങ്ങോ കാര്യങ്ങളോ നടന്നു കഴിഞ്ഞാൽ പോലും എന്താണ് നമുക്കൊരു ഫിൽറ്റർ റിലീഫ് വാൾവ് ഉണ്ട് അതുകൊണ്ട് അവിടെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫിൽറ്റർ മുകളിൽ നോക്കി കഴിഞ്ഞിട്ട് ഒരു ഫിൽട്ടർ റിലീഫ് വാൾവ് കാണാൻ സാധിക്കും ഈ ഒരു ഫിൽട്ടർ റിലീഫ് വാൾവ് ഓപ്പൺ ആവുകയും ഈ വഴി എന്ത് ചെയ്യാം എഞ്ചിൻ്റെ ലൂബ്രിക്കേറ്റിംഗ് ഓയിലിന് സഞ്ചരിക്കാൻ സാധ്യം ചെയ്യും ഓക്കെ അതിനു വേണ്ടിയിട്ടാണ് അവിടെ ടോപ്പിലൊരു ഫിൽട്ടർ റിലീഫ് വാൾവൊക്കെ കൊടുത്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഒരു ഫുൾ ഫ്ലോ സിസ്റ്റം എന്ന് പറയുന്ന ഈ ഒരു വീഡിയോയിൽ വരുന്നത് നമ്മൾ ഓയിൽ ഫിൽറ്ററിലെ രണ്ട് സിസ്റ്റത്തിനെ കുറിച്ചൊരു പഠിച്ചു ഒന്ന് നമ്മുടെ ബൈപ്പാസ് സിസ്റ്റം പിന്നീട് നമ്മൾ പഠിച്ചത് ഫുൾ ഫ്ലോ സിസ്റ്റം ഓക്കെ ഇനി നമുക്ക് ഇതിൽ കൂടുതൽ പഠിക്കാനുള്ളത് ഒരുപാട് ഓയിൽ ലെവൽ ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ച് പഠിക്കാനുണ്ട് ഡിപ്സ്റ്റിക്ക് അതുപോലത്തെ വാണിംഗ് ലൈറ്റ് അങ്ങനത്തെ കുറച്ച് അതുപോലെ ടെം പ്രഷർ ഗേജ് ഓയിൽ പ്രഷർ ഗേജ് തുടങ്ങിയ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് ഓക്കെ